കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തതും ഉറ്റുനോക്കിയതുമായ കേസാണ് വയനാട് മുട്ടിൽ മരമുറി കേസ്. കർഷകരുടെ താല്പര്യത്തിന് എന്ന പേരിൽ ഇറക്കിയ ഉത്തരവ്, അതിനെ പിൻപറ്റി നടന്ന മരമുറി, ഇതാണ് മുട്ടിൽ മരംകൊള്ള. ഭൂരഹിതരായ മനുഷ്യർക്ക് സർക്കാർ അനുവദിച്ച ഭൂമിയിലെ മരമുറിയാണ് മുട്ടിൽ മരംകൊള്ള പുറത്തു വന്നതോടെ വിവാദമായത്. മൂന്ന് തരം പട്ടയങ്ങളാണ് നിലവിലുള്ളത്. ജന്മപട്ടയം, ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം, ലാൻഡ് അസൈൻമെന്റ് പട്ടയം. ഇതിൽ ലാൻഡ് അസൈൻമെന്റ് പട്ടയം അഥവാ 1960 ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം നൽകിയ പട്ടയഭൂമിയിലെ മരങ്ങളാണ് അന്ന് കൊള്ള ചെയ്യപ്പെട്ടത്. ഈ കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ബത്തേരി ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം തലവൻ DYSP VV ബെന്നി 84,600 പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. അനുബന്ധ കുറ്റപത്രം കൂടി നൽകുമെന്നാണ് റിപ്പോർട്ട്. വയനാട്, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിലാണ് ലാൻഡ് അസൈൻമെന്റ് പട്ടയം കൂടുതലായും നൽകിയിട്ടുള്ളത്. ഇത്തരം പട്ടയം അനുവദിച്ചതിന് ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. ഈ ഭൂമിയിലെ ചില മരങ്ങളുടെ ഉടമസ്ഥത സർക്കാരിനാണ്. 4 തരം മരങ്ങളുടെ ഉടമസ്ഥതയാണ് സർക്കാരിനുള്ളത്. റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ മുഖ്യ പ്രതികൾ. അന്നത്തെ മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസറും സ്പെഷ്യൽ ഓഫീസറും മരമുറി സംഘത്തെ സഹായിച്ചവരുമുൾപ്പെടെ ആകെ 12 പ്രതികളാണുള്ളത്. കേസിൽ 420 സാക്ഷികളുമുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുട്ടിൽ സൗത്ത് വില്ലേജിലെ തൃക്കൈപ്പറ്റയിൽ സർക്കാരിലേക്ക് നിഷിദ്ധമായ 104 ഈട്ടി മരങ്ങൾ റോജിയും സംഘവും മുറിച്ചുകടത്തിയെന്നാണ് കേസ്. 1964 ശേഷം നട്ടുവളർത്തിയ മരങ്ങൾ ഭൂവുടമകൾക്ക് മുറിച്ചു മാറ്റാൻ അനുമതി നൽകിക്കൊണ്ട് റവന്യൂ വകുപ്പ് ഇറക്കിയ വിവാദ ഉത്തരവിന്റെ പിൻബലത്തിലായിരുന്നു മരമുറി. അന്വേഷണം തുടങ്ങി 2 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്.